Hello friends, welcome back to my channel. It's me, Sinan, chandranthodi rocks like yella varkum swagatham. Apo innu nammale nammada video le avadirvikkan vendi poguna karyam ennu parnjal ende kaiya video ellavarum kandunnu njan pratheekshikkunnu kaiya video le nammal cheyidittullade നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ നമ്മുടെ മൈക്ക് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം എങ്ങനെയാണ് അതിലേക്ക് റെക്കോർഡ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീഡിയോ, നമ്മൾ സംസാരിക്കുന്ന വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന കാര്യമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇതൊരു ഉപകാരപ്രദമാകും. കാരണം ഏതൊരു യൂട്യൂബേഴ്സും നോക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ പുതിയ ഒരു വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഇത് എങ്ങനെയായിരിക്കും ചെയ്യുക എന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പഠിച്ചെടുത്ത സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കിയ സമയത്ത് എനിക്കുണ്ടായ ഒരു വെല്ലുവിളി എന്താണെന്നുള്ളതല്ലേ, ഒരു ഫയൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സമയത്ത് ഞാൻ അനുഭവിച്ച മറ്റൊരു വെല്ലുവിളി, അത് എനിക്ക് പ്രീമിയർ പ്രോ അല്ലേ അല്ലെങ്കിൽ അത് എൻ്റെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് ഞാൻ ആ ഒരു ഫയൽ വലിച്ചിട്ട സമയത്ത് അത് എന്ത് ചെയ്യുന്നില്ല, നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം ആണ് ഈ നിങ്ങളോട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം, അതായത് MKV ഫയലിനെ, ഇപ്പോൾ നമുക്ക് ഓൾറെഡി അവിടെ കിട്ടിയിട്ടുള്ള ഫയൽ എന്ന് പറയുന്ന MKV ഫയലുകളാണ്. ഈ MKV ഫയലിനെ എങ്ങനെ MP4 ഫയൽ ആക്കാൻ വേണ്ടി പറ്റും, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, കഴിഞ്ഞ വീഡിയോ കാണാത്താളുള്ള എന്ത് ചെയ്യുക, കഴിഞ്ഞ വീഡിയോ കാണുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ VLC പ്ലെയർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. VLC പ്ലെയർ ഇല്ലാത്ത ആളുകൾ VLC പ്ലെയർ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം VLC പ്ലെയർ ഓപ്പൺ ചെയ്യും. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നതിന് ശേഷം നമ്മൾ മീഡിയ ഇവിടെ കാണുന്നുണ്ടാവും, മീഡിയയിൽ ഓപ്പൺ ചെയ്യുക, മീഡിയ എടുക്കുക. എന്നതിന് ശേഷം അതിൽ ഫയൽ ഉണ്ടാവും, ഓപ്പൺ ഫയല്, അതുപോലെ മൾട്ടിപ്പിൾ ഫയൽസ്, ഇങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെ ഏറ്റവും അടിയിലായിട്ട് സ്ട്രീമിൻ്റെ തൊട്ട കൺവേർട്ട് ഓർ സേവ് എന്ന് നമുക്ക് കാണാം. ഓക്കെ, ഈ ഒരു ഫയല് നമ്മൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോള് ആർ അടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എന്നതിന് ശേഷം ഫസ്റ്റ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ ആഡ് എന്ന് കാണാം. ഓക്കെ, ഈ ആഡ് എന്ന് പറയുന്ന ഇവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് ഫയലാണോ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഫയലിനെ നമുക്ക് ഇതൊക്കെ കാണുന്ന ഈ ഒരു മൂന്ന് ഫയലും എന്താണ്, ഈ ഒരു മൂന്ന് ഫയലും MKV ഫയലാണ്. ഓക്കെ, എന്നിട്ട് അപ്പോൾ സപ്പോസ് ഈ ഒരു ഫയല് നമ്മൾ എന്ത് ചെയ്യാണ് അതിലേക്ക് ഓപ്പൺ ചെയ്തു, ഇതിലേക്ക് അതിലേക്ക് എന്ത് ചെയ്തു നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്, ഡ്രാഗ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക, കൺവേർട്ടർ സേവ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അത് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കൺവേർട്ട് സെറ്റിംഗ്സിൽ കൺവേർട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ആക്കി വെക്കുക. എന്നതിന് ശേഷം ഇവിടെ ഫസ്റ്റ് ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് H.264 എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാം, MP4 എന്ന് പറയുന്ന നമുക്ക് കാണാം. ഈ MP4 എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതാണ്. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം ഇവിടെ സെറ്റിങ്സിൽ പോവുക, ഈ കാണുന്നതാണ് സെറ്റിങ്സ്, സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ MP4 MOV എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നതിന് ശേഷം വീഡിയോ കൊഡാക്ക് നമുക്ക് ഇവിടെ കാണാം. ഈ വീഡിയോ കൊഡാക്കിൽ പോയിട്ട് ഇവിടെ കീപ്പ് ഒറിജിനൽ വീഡിയോ ട്രാക്ക്, അതായത് വീഡിയോൻ്റെ നേരത്തായ കീപ്പ് ഒറിജിനൽ വീഡിയോ ട്രാക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ നമ്മൾ മാറ്റണ്ട, ഒക്കെ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യും, അതിൻ്റെ ഒറിജിനൽ റെസൊല്യൂഷൻ നമുക്ക് ഇതിലേക്ക് കിട്ടുന്നുണ്ടോ. രണ്ടാമതായിട്ട് ഓഡിയോ കൊടാക്കിൽ ഓപ്പൺ ചെയ്യുക. എന്നതിന് ശേഷം കീപ്പ് ഒറിജിനൽ ഓഡിയോ ട്രാക്കിൽ എന്ത് ചെയ്യുക, ഇതും എനേബിൾ ചെയ്ത് വെക്കുക. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റെസൊല്യൂഷൻ കറക്റ്റ് ആയിട്ട് അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നതിന് ശേഷം ഇവിടെ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് നമ്മൾ ഡെസ്റ്റിനേഷൻ നമ്മൾ എന്ത് ചെയ്യണം,
ഇവിടെ ഓൾറെഡി കൊടുത്തു വെക്കണം, എവിടെയാണ് നമുക്ക് നമ്മുടെ ഫയൽ കൊണ്ടുവെക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ബ്രൗസ് ചെയ്തിട്ട് ഡെസ്ക് ടോപ്പിലേക്ക് എന്ത് ചെയ്യാണ് കൊണ്ടുവെക്കുകയാണ്. ഡെസ്ക് ടോപ്പിൽ നമുക്ക് അതിന്റെ പേര് അല്ലെങ്കിൽ അതിന് മെൻഷൻ ചെയ്യണമല്ലോ. അപ്പൊ അതിനെ MKV2 MP4 എന്ന ഒരു ഫയൽ നെയിം ഞാൻ എന്ത് ചെയ്തു അതിന് ഇട്ട് കൊടുത്തു. എന്നതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ താഴെ കാണുന്നുണ്ടാവും, ഇത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞു. അതായത് ഇവിടെ നമ്മൾ ഇങ്ങനെ ഇതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ടൈം ലൈനിലൂടെ ഒരു നീല കളറായിട്ട് പോയത് കണ്ടിട്ടുണ്ടാവും. അത്രയും ഫാസ്റ്റായിട്ട് അതിൻ്റെ കൺവേർഷൻ എന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോയി നോക്കാം നമ്മുടെ ഡെസ്ക് ടോപ്പിൽ. ഡെസ്ക് ടോപ്പിലാണല്ലോ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. ഇതാ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു VLC പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് MKV ഫയലിനെ MP4 ഫയലാക്കി വളരെ എളുപ്പമായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് ബൈ ബൈ.